ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, എൻ്റെ മാന്യ സ്നേഹിതൻ, ഹിന്ദുസ്ഥാൻ പ്രകാശൻ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി അഡ്വക്കേറ്റ് പി കെ ശ്രീകുമാർ, ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച പ്രിയങ്കരനായ ശ്രീ രഞ്ജി പണിക്കർ, ഇവിടെ ഒരു ഗംഭീരമായ പ്രഭാഷണം ദാർശനികമായ വിഷയങ്ങളെ കുറിച്ച് നടത്തിയ ശ്രീ ജെ നന്ദകുമാർ, ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച എൻ്റെ സ്നേഹിതൻ കേസരി വാരികയുടെ മുഖ്യപത്രാധിപർ ഡോക്ടർ എൻ ആർ മധു, പ്രാർത്ഥന നടത്തിയ ഡോക്ടർ സുധാ രഞ്ജിത്ത്, നേരത്തെ എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന എൻ്റെ സ്നേഹിതനായ പ്രശസ്ത ശില്പി സുനിൽ തേഞ്ഞിപ്പാലം, ായ ആർട്ടിസ്റ്റ് മദനൻ ശ്രീ സി എം രാമചന്ദ്രൻ, ഇവിടെ വേദിയിലും സദസ്സിലും സന്നിഹിതരായ ഗുരുജനങ്ങളെ, വിശിഷ്ട വ്യക്തികളെ, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, എന്നോട് കാണിച്ച സ്നേഹ ബഹുമാനങ്ങൾക്കും എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്കും ഞാൻ എൻ്റെ കടപ്പാടും നന്ദിയും രേഖപ്പെടുത്തുകയാണ്. ഇവിടെ ശ്രീ ജെ നന്ദകുമാറിൻ്റെ പ്രഭാഷണം കുറച്ചുകൂടി നീണ്ടുപോയെങ്കിൽ എന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. മറ്റൊന്നുകൊണ്ടല്ല, അത്തരം വിഷയങ്ങളിൽ എനിക്ക് അല്പസ്വല്പം താല്പര്യമുള്ളതുകൊണ്ട്, സാധാരണ കേൾക്കാത്ത ഒരു പ്രഭാഷണമായതുകൊണ്ട്, വിശേഷിച്ച് ശ്രീബുദ്ധനെ കുറിച്ചുള്ളത് ആകയാൽ അത് സാധാരണ നാം എവിടെയും കേൾക്കാത്തതാണ്. നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ കാണുമായിരിക്കും. ശ്രീബുദ്ധനെ ധ്യാനനിരതനായ ബുദ്ധൻ്റെ പ്രതിമ, നാം സങ്കല്പിക്കുന്ന ബോധി വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അതിമനോഹരമായി ആവിഷ്കരിക്കുകയും അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു. അതൊരു പ്രതിമയല്ല, പ്രതിമ ഒരു പ്രതീകം മാത്രമാണ്. ബുദ്ധൻ മുന്നോട്ട് വെച്ച ആശയങ്ങളെയും ആദർശങ്ങളെയും നമ്മുടെ മനസ്സുകളിൽ പ്രതിഷ്ഠിക്കുന്ന ഒരു സദസ്സാണ് ഇത് എന്ന് ഞാൻ കരുതുകയാണ്. ആ പ്രതിമയ്ക്ക് ജീവനില്ല, അത് മനുഷ്യബുദ്ധിയാൽ നിർമ്മിതമാണ്, ഒരു സങ്കല്പമാണ്, ശ്രേഷ്ഠമായൊരു കലയാണ്. പക്ഷേ ആ പ്രതിമ പ്രതിനിധാനം ചെയ്യുന്നത് മഹത്തായൊരാദർശമാണ്. അതുകൊണ്ട് ആ ആദർശം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഇവിടെ നിന്ന് നമുക്ക് ലഭ്യമാകേണ്ടുന്ന സന്ദേശം എന്ന് ഞാൻ കരുതുകയാണ്. ബുദ്ധന് അർഹമായ പദവി നമ്മുടെ ദേശീയ പതാകയിൽ തന്നെ നൽകിയിട്ടുണ്ട്. അശോകചക്രം ദേശീയ പതാകയുടെ മധ്യത്തിൽ നാം സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ ബുദ്ധ വിഹാരങ്ങളിലോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലൊന്നും അധികം പോകാൻ സാധിച്ചിട്ടില്ല. പക്ഷെ സിക്കിമിലും അതുപോലെ ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഒക്കെ ബുദ്ധൻ്റെ ക്ഷേത്രങ്ങളിൽ പോകാൻ സാധിച്ചിട്ടുണ്ട്. ബുദ്ധനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ചില പുസ്തകങ്ങൾ ഇംഗ്ലീഷിലൊക്കെ ലഭ്യമായത് ഞാൻ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ മതത്തിൻ്റെയും ആദർശങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥങ്ങൾ വായിക്കുന്നതും പ്രഭാഷണങ്ങൾ കേൾക്കുന്നതും എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അറിയാതെ അറിഞ്ഞൊക്കെ അല്പസ്വല്പം എല്ലാം മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും ഇല്ലാതായോ എന്ന് ഞാൻ സംശയിക്കാറുണ്ട്.
ചില സന്ദർഭത്തിൽ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും ബോധ്യപ്പെടാറുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു പരിപാടിയിൽ സംബന്ധിക്കുന്നതിനു വേണ്ടി, എന്നെ ക്ഷണിക്കുന്നതിനു വേണ്ടി വന്ന ശ്രീ എൻ ആർ മധു, ഡോക്ടർ എൻ ആർ മധു, അതുപോലെ എൻ്റെ സ്നേഹിതൻ ഷാബു പ്രസാദ്, ഇവരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് നല്ല ഒരു പരിപാടിയാണ്, നല്ലൊരു ആശയമാണ് എന്നെനിക്ക് തോന്നി. എന്തായാലും നിങ്ങൾ എന്നെ ആ ചുവർശില്പങ്ങൾ അനാച്ഛാദനം ചെയ്യാൻ അവസരം തന്നുകൊണ്ട് ബഹുമാനിച്ചതാണ് ഏറ്റവും വലിയ ആദരവായി ഞാൻ കാണുന്നത്. സാധാരണയായി ഒരു ഇന്നേ വരെ ഒരു ബുദ്ധനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ചടങ്ങിൽ സംസാരിക്കാൻ അവസരം ഉണ്ടായിട്ടില്ല. ഞാൻ ഒരുപാട് വർഷക്കാലമായി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലൊക്കെ ഉണ്ടെങ്കിലും അത് അപൂർവമായി കിട്ടുന്ന ഒരു കാര്യമാണ്. ബുദ്ധന്റെ കാരുണ്യം, അഹിംസ, കാരുണ്യമാണ്, എല്ലാ മതങ്ങളും കാരുണ്യമാണ്. ഇത് ബുദ്ധൻ ആർക്കും ഒരു എതിരെ ഒന്നും പറഞ്ഞില്ല, ശത്രുത സൃഷ്ടിച്ചില്ല എന്നൊക്കെ ഇവിടെ പറഞ്ഞു. ഒന്നും ഒന്നിനും എതിരല്ല, എല്ലാം എല്ലാത്തിനും പൂരകമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാത്തിനെയും ശരി വെക്കുന്നതാണ് എല്ലാം. ഒന്നും ഒന്നിനും എതിരായി എനിക്ക് തോന്നുന്നില്ല. ഞാൻ നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ ഒരിക്കെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു പര്യടനത്തിന് മറ്റ് എം എൽ എമാരുടെ കൂടെ പോയപ്പോൾ സുവർണക്ഷേത്രത്തിലും ഒക്കെ പോയി. സുവർണക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടെങ്കിലും കണ്ടിട്ടില്ലായിരുന്നു. അമൃത്സറിൽ ആ ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ ചെയ്യുന്നത് ആദ്യം ഒരു തുണിയുടെ കഷ്ണം നമ്മുടെ തലയിൽ കെട്ടിത്തരുകയാണ്. തല മറക്കുന്ന അതിനുള്ളൊരു തുണി അവിടെ നിന്ന് കിട്ടും. നിങ്ങളെല്ലാവരും പോയി കാണും. അന്ന് അവിടെ ഗൈഡായിട്ട് ഞങ്ങളുടെ കൂടെ വന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട പൂജാരിയുടെ പുത്രനായിരുന്നു, ഒരു ഹർമീന്ദർ സിംഗ് ആയിരുന്നു. ഹർമീന്ദർ സിംഗ് ഞങ്ങളെ കൊണ്ടു നടന്ന് വി ഐ പി മട്ടിലെല്ലാം കാണിച്ചു നിന്നുകൊണ്ടിരിക്കുമ്പോൾ, ഒരു സ്ഥലത്ത് നമ്മൾ ടെലിവിഷനിലൊക്കെ കാണാറില്ലേ അതുപോലെ ഒരു പ്രത്യേകമായ വളരെയേറെ അവരാദരിക്കുന്ന ഒരു കാർപ്പറ്റിൽ അവരെല്ലാം പ്രാർത്ഥിക്കുന്ന ധ്യാനിക്കുന്ന ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഞാൻ പുറത്തു നിന്നു, അകത്ത് കിടക്കാമെന്നായിരുന്നു. അപ്പോൾ ഞാൻ ഹർമീന്ദർ സിംഗിനോട് ചോദിച്ചു, ഹർമീന്ദർ സിംഗ് കാൻ ഐ എൻ്റർ ദർ? അപ്പോൾ ഹർമീന്ദർ, അത് അവിടെ പ്രത്യേകമായൊരു സ്ഥലമാണ്, പുണ്യമായ സ്ഥലമാണ് തോന്നിയത് കൊണ്ട് ഞാൻ സംശയിച്ചത്. അപ്പോൾ ഹർമീന്ദർ എന്നോട് ചോദിച്ചു, വൈ, എന്തുകൊണ്ട് കടന്നുള്ളൂ? ഞാൻ പറഞ്ഞു, ആമേ മുസൽമാൻ. അതിനദ്ദേഹം തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് പറഞ്ഞു, ഖാദർ സാഹിബ്, ഏ ടെമ്പിൾ ജിത്ന ഹമാരാ ഹേ ഉത്തന ആപ്കാ ഹീ ഹേ, ഈ ക്ഷേത്രം എത്ര കണ്ട് ഞങ്ങളുടേതാണോ അത്ര കണ്ട് നിങ്ങളുടേതുമാണ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ആലിംഗനം ചെയ്തു. രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞു, കണ്ണുനീർ ധാരധാരയായി ഒഴുകി. ദാറ്റ് ഇസ് ഇന്ത്യ. ഐ ആം പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ എന്ന്, അങ്ങനെയുള്ള എല്ലാ മതങ്ങളെയും പരസ്പരം ബഹുമാനിക്കുന്ന പല സ്ഥലങ്ങളും കാണാനും പല അനുഭവങ്ങളും ആർജിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ധാരാളം ക്ഷേത്രങ്ങളിൽ അന്യമതസ്ഥരുടെ ആരാധനാലയങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അതിൻ്റെ മനോഹാരിതകൾ, എത്രയോ തലമുറകൾ ഒരുമിച്ചൊരു തപസ്സുപോലെ സൃഷ്ടിച്ചെടുത്ത സ്തൂപങ്ങളും കെട്ടിടങ്ങളും ഒക്കെയുള്ള വലിയ ആർട്ടിസ്റ്റിക്കായിട്ടുള്ള ശാസ്ത്രവും കലയും സംഗീതവും എല്ലാം ഒരുമിച്ച് ചേർന്ന കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങളെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം അതിനെല്ലാം ബഹുമാനിക്കുകയും പരസ്പരം അറിയുകയും ചെയ്യുക എന്നത് ഈ ജീവിതത്തിൽ സാധിക്കേണ്ട ഒരു കാര്യമാണ്. അതൊരു നിസ്സാരമായ വിഷയമല്ല. ലൈഫ് ഈസ് വെരി ഷോർട്ട്. ലൈഫ് ഈസ് വെരി ഷോർട്ട് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. ജീവിത മനുഷ്യർക്ക് ജനിമൃതികളില്ല എന്നതാണ് യാഥാർത്ഥ്യം. എങ്കിലും ഈ ശരീരഘടനയും ഈ ജീവിതവും, ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് വയലാറ് ചോദിച്ചത് വളരെ ഒരു നക്ഷത്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ശലഭത്തിൻ്റെ ആയുസ് മാത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ടാണ്
അപ്പൊ ആ ആയുഷ്കാലത്തിനിടക്ക് ഈ എല്ലാ വേദഗ്രന്ഥങ്ങളെയും മതങ്ങളെയും എല്ലാ സംസ്കാരങ്ങളെയും അറിയുകയും മനസ്സിലാക്കുകയും അതിലെല്ലാം വാസ്തവത്തിൽ അഭിമാനിക്കുകയും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടമാണ് ഈ ജന്മത്തിലെ എന്ന ധാരണ കൊണ്ടാണ് ഞാനിതിലൊക്കെ ഒരു താല്പര്യം എടുക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓരോ സംഭവങ്ങളും ഓരോരുത്തരും ഓരോ രീതിയിലാണ് നോക്കിക്കാണുക. ഇവിടെ നമ്മൾ ബോധിവൃക്ഷത്തിന് ചുവട്ടിൽ ബുദ്ധപ്രതിമ, ധ്യാന നിരതനായ ബുദ്ധപ്രതിമ സ്ഥാപിക്കുക മാത്രമല്ല ചെയ്തു, അതുമായി ബന്ധപ്പെട്ടൊരു എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ എന്ന പ്രൊട്ടക്ഷൻ എന്നുള്ള പരിസ്ഥിതി സംരക്ഷണം എന്നൊരു വിഷയം കൂടി അതിൻ്റെ കൂടെ വരുന്നു. ഞാൻ പണ്ടൊരു ഇത് കഥ വായിച്ചിട്ടുണ്ട്, കഥയല്ല, ഒരു റോസാപ്പ്. ഓരോ ആളുകളും ഓരോന്നിനെയും കാണുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. ഒരു റോസാപ്പ് വീണ് കിടക്കുമ്പോൾ അതൊരു പഞ്ചായത്ത് പ്രസിഡന്റാണ് കണ്ടതെങ്കിൽ അവർ ആലോചിക്കുക, ഇതുപോലുള്ള പൂക്കളെല്ലാം ആടുകളിലും നട്ടുപിടിച്ച് പിടിപ്പിച്ച് ഇത്ര സ്ത്രീകൾക്ക് ജോലി കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതൊരു ശാസ്ത്രജ്ഞനാണ് കണ്ടതെങ്കിൽ അദ്ദേഹം ചിന്തിക്കുന്നത് ഇതിന് ചുവപ്പ് നിറം നൽകിയ രാസപദാർത്ഥം ഏതാണ്, ബൊട്ടാണിക്കലി ഇത് ഏത് വിഭാഗത്തിൽ പെടുന്ന ചെടിയാണ്, ഇതിൻ്റെ സുഗന്ധം എങ്ങനെയാണ് ബഹിർഗമിക്കുന്നതെന്നൊക്കെയാണ് അദ്ദേഹം ആലോചിക്കുക. ഒരു പുരോഹിതനാണ് കണ്ടതെങ്കിൽ എന്താണ് ചിന്തിക്കുക, ദൈവം എത്ര സർഗധനനാണ്, എത്ര മനോഹരമായി ഇതിനെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവമേ സ്തുതി എന്ന് പറയും. കുമാരനാശാനാണെങ്കിലും ആ പുഷ്പമേ അധിക തുങ്കപഥത്തിൽ എത്ര ശോഭിച്ചിരുന്നു ഇതൊരു രാജ്ഞി കണക്കയെ നീ, ശ്രീഭൂവിൽ അസ്ഥിരം അസംശയം എന്നു നിന്റെ ആഭൂതി എങ്ങു പുനരെങ്ങു കിടപ്പിതോർത്താൽ, ലാളിച്ചു പെറ്റലത എൻപടു ശൈശവത്തിൽ പാലിച്ചു പല്ലവ പുടങ്ങളിൽ വെച്ചു നിന്നെ, ആലോല വായു ചെറു തൊട്ടിലുമാട്ടി താരാണ്ടാലാപമാർന്നു മലരെ ദലമർമരങ്ങൾ, പാലത്തെഴും പുതുനിലാവിൽ അലം കുളിച്ചും ബാലാതപത്തിൽ വിളയാടിയും ആടലന്യെ, നീ ലീല പൂണ്ടിളയ മുട്ടുകളോട് ചേർന്നു ബാലത്വം അങ്ങനെ കഴിഞ്ഞതു നാളിൽ നാളിയും. പിന്നെ ഇച്ചിരി അങ്ങോട്ട് കഴിഞ്ഞിട്ട് ആഹാ രചിച്ചു ചെറു ലൂതകളാശു നിന്റെ ദേഹത്തിനേകി ചരമാവരണം ദുകൂലം, സ്നേഹാർദ്രയായി ഉടൻ ഉഷസ്സു മണിഞ്ഞു നിന്മേൽ നീഹാര ശീകര മനോഹര മദ്യഹാരം, ചെറിയ എട്ടുകാലികൾ കൂടി വസ്ത്രം പോലെ വലനെയ്ത് തുഷാര കണങ്ങൾ അതിൽ കണ്ണുനീർ കണങ്ങളെപ്പോലെ ഇറ്റുവീണു എന്ന് ചിന്തിക്കുന്ന കുമാരനാശാന്റെ കൂടെയാണ് ഞാൻ. അത് കണ്ട് ആ പൂവിനെ ദർശിച്ച പുരോഹിതന്റെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ശാസ്ത്രജ്ഞന്റെയും കൂടെ അല്ല. അതുപോലെ നമ്മൾ ഓരോന്നിനെ കാണുമ്പോൾ ഓരോ തരത്തിലാണ് അതിനെ നമ്മൾ കാണുന്നത്. ഓരോ മനുഷ്യന്റെ വ്യത്യസ്തമായ വീക്ഷണകോണിലൂടെ നോക്കിക്കാണുമ്പോൾ അങ്ങനെയാണ് വരിക. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും സത്യം മനുഷ്യനെ സ്വതന്ത്രമാക്കുന്നു എന്നാണ് അദ്ദേഹം നേരത്തെ നന്ദേട്ടനോട് നേരത്തെ പറഞ്ഞത്. ബുദ്ധൻ പറഞ്ഞത് തന്നെ സത്യം മനുഷ്യനെ സ്വതന്ത്രനാക്കും. മനുഷ്യരെല്ലാം പരസ്പരം, ഭഗവത്ഗീത പറയുന്നു, ഞാൻ ഗീതയൊക്കെ ചൊല്ലാൻ തുടങ്ങിയാൽ ആകെ കുഴപ്പത്തിലായി പോകും, എനിക്കറിയാം. നിങ്ങളുടെ മുമ്പിൽ ഞാൻ വേദങ്ങളോ ഉപനിഷത്തുകളോ ഗീതയൊക്കെ പറയുന്നത് പോലെ സാഹസികമായൊരു പ്രവൃത്തി വേറൊന്നുമില്ല. എങ്കിലും ഞാൻ പറഞ്ഞു നോക്കാം, നയനം ചിന്നന്തി ശസ്ത്രാണി നയനം ദഹതി പാവക ന ജൈനം ക്ലേദയന്ത്യപ്പോ ന സോക്ഷയതി മാരുത എന്നാണ് അല്ലേ. അനശ്വരനായ ആത്മാവാണ്, അഗ്നി കൊണ്ട് കരിക്കാനാവില്ല, വെള്ളം കൊണ്ട് നനക്കാനാവില്ല, കാറ്റുകൊണ്ട് ഉണക്കാനാവില്ല, കത്തി കൊണ്ട് മുറിക്കാനാവില്ല. അതുകൊണ്ട് നമ്മളെല്ലാം ആത്മാക്കളാണെന്ന് ചിന്തിച്ചാൽ എവരിതിങ് ഈസ് ഓവർ, ദർ ഇറ്റ് ഈസ് ക്ലോസ്ഡ്, ദർ ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ്. നോ ഹിന്ദു, നോ മുസ്ലിം, നോ ക്രിസ്ത്യൻ, നോ ഫീമെയിൽ, നോ മെയിൽ, നോ ബഡി ഇസ് ദർ. ആത്മാവാണ്. ആ കണ്ണുകളിലേക്ക് നോക്കി നിങ്ങളൊരു ആത്മാവിനെ കണ്ടെത്താൻ, നിങ്ങളെല്ലാം ആത്മാക്കളാണെന്നും ഞാനും ആത്മാവാണെന്നും മനസ്സിലാക്കുമ്പോൾ കാര്യങ്ങൾ. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തനം കൂടി ആയതുകൊണ്ട് ഞാൻ എവിടെയോ ചില സ്ഥലങ്ങളിലൊക്കെ പ്രസംഗിച്ചപ്പോഴേ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഈ തള്ളിക്കയറ്റത്തിൽ ഞാനൊരു മുസ്ലിം തീവ്രവാദിയാണെന്ന് ആരോ കമൻ്റ് എഴുതിയത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഗുരുവായൂരിലൊക്കെ തിരഞ്ഞെടുപ്പ് മത്സരിച്ച് ക്ഷേത്രത്തിൻ്റെ പരിസരത്തൊക്കെ പോയി കാണിക്കിയിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പറ്റില്ലല്ലോ, ഉത്തരേന്ത്യയിൽ പല ക്ഷേത്രങ്ങളിലും പ്രവേശിക്കാട്ടോ, ഇവിടെ എന്താണ് പ്രവേശിക്കാൻ അനുവദിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ആഗ്രഹമുള്ള ഞങ്ങളെപ്പോലെ ചേട്ടൽ നടപ്പുണ്ടെന്ന് മനസ്സിലാക്കിയത്. അപ്പോ അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ അവിടെ ആളുകൾ പറഞ്ഞു ഇവൻ സംഘിയാണെന്ന് പറഞ്ഞു. അത് പോസ്റ്റ് വന്നു. അപ്പൊ മുസ്ലിം തീവ്രവാദിയായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഈ ആഴ്ച ഞാൻ സംഘിയാണ്. അതെല്ലാം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് അതെന്റെ മൂർധന്യാവസ്ഥയിൽ വന്നപ്പോ ഒരുത്തൻ എന്റെ ശബ്ദമാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഹിന്ദുവിസം ഇല്ല, മുസ്ലിമും ഇല്ല, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല,
ഞാൻ നിരീശ്വരവാദിയാണെന്നാണ് ഒരു പോസ്റ്റ് പറയട്ടു. ഇപ്പം ഞാൻ ആരാണെന്നാണ് ഞാൻ അന്വേഷിക്കുന്നത്. അപ്പം എനിക്ക് മനസ്സിലായത് ഞാൻ ആരാണെന്ന് തന്നെയാണ് ഭാരതീയ ദർശനം എന്നോട് ചോദിക്കാൻ പറയുന്നത്. ഞാനത് ചോദിച്ചു തുടങ്ങി, ഹൂ ആം ഐ, മേം കോൻ ഹും. ഞാൻ ആരാണെന്ന് അറിഞ്ഞാൽ കഴിഞ്ഞു, എല്ലാം തീർന്നു. ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ എന്താ നമുക്ക് ഉത്തരം? ഞാൻ ആരാണ്? ഞാൻ കെ.എൻ.എ. ഖാദറാണ്. ഞാൻ നേരത്തെ MLA ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇന്ന നാട്ടുകാരനാണ്, ഞാൻ അല്ലെങ്കിൽ മുസൽമാനാണ്, ഹിന്ദു ആണെന്നൊക്കെ പറഞ്ഞ് അതാണോ ഞാൻ? ഏ മേര ശരീരക്ക നാമവും, അതെൻ്റെ ശരീരത്തിൻ്റെ പേര് മാത്രമാണ്. ഞാൻ വരുമ്പോൾ അതൊന്നും ആയിരുന്നില്ല, ഞാൻ പോകുമ്പോഴൊന്നുമല്ല. കൂടെയില്ലാ ജനിക്കുന്ന, കൂടെയില്ലാ പിറക്കുന്ന നേരത്തും, കൂടെയില്ലാ മരിക്കുന്ന നേരത്തും, മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിന് നാം വൃഥ എന്ന് പൂന്താനം ചോദിച്ചതുപോലെ, ഒറ്റക്ക് ജനിക്കുകയും ഒറ്റക്ക് മരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഇടവേളകളിൽ കണ്ടുമുട്ടുമ്പോൾ എന്തിനാ കലഹിക്കുന്നത് എന്നൊരു പ്രസക്തമായ, വളരെ പ്രസക്തമായൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് ഞാൻ ആത്മാവാണ്. മുസ്ലിങ്ങളാണെങ്കിൽ റൂഹാണെന്ന് പറയും, രണ്ടുമൊന്നു തന്നെ. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല എന്ന് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് ബൈബിളിൻ്റെ. അള്ളാഹു നൂറു സമാവാത്തി വല്ലാറുള്ളത്, അള്ളാഹു ഭൂമിയുടെയും വാനലോകങ്ങളുടെയും പ്രകാശമാകുന്നു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. പ്രകാശത്തെ കൈവിട്ട് വെളിച്ചമില്ലാതെ, വിളക്കില്ലാതെ ഒരു ഭാരതീയ സനാതന ധർമ്മമുണ്ടോ? അഗ്നിമീളെ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഓതാരം രത്നദാതമം എന്നാണ് ഋഗ്വേദത്തിൻ്റെ ആദ്യ ശ്ലോകം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഗ്നിമീളെ പുരോഹിതം എന്നാണ്, വെളിച്ചമാണ്, പ്രകാശമാണ്, വിളക്കാണ്. പക്ഷെ നമ്മൾ വന്ന് വന്ന് ഇപ്പോൾ ഈ ഇംഗ്ലീഷുകാരുടെ സംസ്കാരമൊക്കെ സ്വീകരിച്ച് ഭാരതീയ സംസ്കാരത്തിനൊക്കെ ഒരുപാട് പരിക്കേറ്റിട്ടുണ്ട്. എല്ലാ സംസ്കാരങ്ങൾക്കും പരിക്കേൽപ്പിച്ചിട്ടുണ്ട് അവർ. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പം നമ്മൾ ഈ ബർത്ത്ഡേ ഒക്കെ, ഞാൻ സുനിലിനോട് ചോദിക്കുന്നത് കുട്ടിയാണോ എന്നൊക്കെ ചോദിച്ചു. ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുമ്പോഴേ നമ്മളെന്താണ് ബർത്ത്ഡേ ആഘോഷിക്കുന്നത്? ഇപ്പോൾ എല്ലാ മതസ്ഥരും നമ്മുടെ കുട്ടികളുടെ ജന്മദിനം ആഘോഷിക്കാറുണ്ട്. നമ്മൾ നല്ല കേക്ക് വാങ്ങിച്ചു കൊണ്ടുവച്ച് അഞ്ചോ പത്തോ മെഴുകുതിരികൾ കുത്തിവെച്ച് അതിനൊക്കെ കൊളുത്തി അതൊക്കെ ദീപമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും കൂടി ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് എല്ലാം വിളിച്ച് ഊതിക്കെടുക്കുകയാണ്. അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ, ഈ കുട്ടിയുടെ ഭാവി നശിച്ചു പോട്ടെ എന്നാണ് എൻ്റെ അർത്ഥം. കാരണം എല്ലാ വിളക്കും ഊതിക്കിടക്കുകയാണ്. അത് ഭാരതീയ സംസ്കാരത്തിന് എതിരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ വല്ല അനുകൂലമായിട്ട് വല്ലതും ഉണ്ടെങ്കിൽ എന്തേട്ടം പറഞ്ഞാൽ ഞാൻ കേൾക്കാം. ഞാൻ തിരുത്താൻ എപ്പോഴും തയ്യാറാണ് കേട്ടോ. അല്ലാതെ ഞാൻ ഇടമൻ്റല്ല, ഒന്നിലും ഇടമൻ്റാകാൻ കഴിയില്ല ഒരു മനുഷ്യനൂടെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള തരത്തിൽ നമ്മൾ പലതും ആവശ്യമില്ലാത്ത പലതും ആവാഹിച്ചിട്ടുണ്ട്. അതൊക്കെ വലിയൊരു പ്രശ്നങ്ങളാണ്. ഇപ്പം ഞാൻ കൂടുതൽ സംസാരിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. ഈ പരിസ്ഥിതിയുടെ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ ചോദിച്ചോടുന്ന് വരുമ്പോൾ അതൊരു നല്ല മാവായിരുന്നു, അത് മുറിച്ച് കളഞ്ഞ് നമ്മൾ പരുവപ്പെടുത്തി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഈ ലൈഫിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു സംഗതി, വൈ ദ ട്രീ ഈസ് ഫ്ലവറിങ്, എന്തിനാണ് വൃക്ഷം പൂക്കുന്നത്? വൈ ദ റിവർ ഈസ് ഫ്ലോയിങ്, എന്തിനാണ് പുഴ ഒഴുകുന്നത്? വൈ ദ സൺ ഈസ് ഷൈനിങ്, എന്തുകൊണ്ടാണ്, എന്തിനാണെന്നല്ല, എന്തുകൊണ്ടാണ് സൂര്യൻ പ്രകാശിക്കുന്നത്? മനുഷ്യ ജീവിതത്തെ അതുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കാൻ നമുക്ക് സാധിക്കും. ഒരു കാര്യത്തിനുമല്ല, വനാന്തരങ്ങളിൽ പോലും വൃക്ഷങ്ങൾ പൂത്ത് സുഗന്ധം പരത്തി പക്ഷിമൃഗാദികൾക്കും മനുഷ്യർക്കും ആഹാരം നൽകി പല മൂലാദികളുണ്ടാക്കി ആർക്കോ വേണ്ടി സുഗന്ധം പരത്താണ്. നിങ്ങൾ ആരെങ്കിലും ആ സുഗന്ധം ആസ്വദിക്കണമെന്ന് വൃക്ഷത്തിനില്ല, നിങ്ങളതിൻ്റെ പഴം തിന്നണമെന്ന് വൃക്ഷത്തിനില്ല. ബട്ട് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ട്രീ ടു ഫ്ലവർ. പൂക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു ജന്മസിദ്ധമായ പ്രകൃതിദത്തമായ തീരുമാനമാണ്. അതല്ലാണ്ട് അതിന് ചെയ്യാൻ കഴിയില്ല. ദാറ്റ് ഈസ് ഗോയിങ് ഓൺ. അതുപോലെ തന്നെ ദ റിവർ ഈസ് ഫ്ലോയിങ് ഫോർ വാട്ട്? ഫോർ ഹും? നിങ്ങൾ സിന്ധു നദീ തീരത്ത് വന്ന് താമസിക്കുമെന്നോ ഗംഗയുടെ തീരത്ത് താമസിക്കുമെന്നോ അലഹബാദിൽ മുങ്ങി കുളിക്കുമെന്ന്, അവിടെയൊക്കെ ഞാൻ മുങ്ങി കുളിച്ചിട്ടുണ്ട്, അതാണ് പറഞ്ഞത്, ത്രിവേണി സംഗമത്തിൽ മുങ്ങി കുളിക്കുമെന്ന് വിചാരിച്ചിട്ടൊന്നല്ല പുഴ ഒഴുകുന്നത്. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ റിവർ ടു ഫ്ലോ. ഗിരിശൃംഖങ്ങളിൽ നിന്ന് പൊട്ടി ഒഴുകി വളഞ്ഞും പുളഞ്ഞും ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടെങ്കിൽ വേണ്ട, ഞാനിതാ പോകുന്നു ടുവേർഡ്സ് ദി സീ, കടലിനെ ലക്ഷ്യമാക്കി ഒഴുകിക്കൊണ്ടിരിക്കും. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദി റിവർ ടു ഫ്ലോ. സൺ ഈസ് ഷൈനിങ്. നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും നല്ലവരുടെ മേലും ചീത്തവരുടെ മേലും മഴ വർഷിപ്പിക്കുകയും സൂര്യനെ ഉദിപ്പിക്കുകയും ചെയ്യുന്നവനാണ് ദൈവം. അതിൽ ദൈവിക നീതി അതാണ്. അതിൽ ചീത്തവരും നല്ലവരും
ഹിന്ദു മുസ്ലിം ഒന്നുമില്ല. സൂര്യൻ ഉദിച്ചാൽ എല്ലാവർക്കും കിട്ടുകയാണ്. ഒരു പ്രത്യേക ഏരിയയിൽ മാത്രം ഒരു പ്രത്യേക ജനവിഭാഗത്തിന് വേണ്ടിയുള്ളതല്ല സൂര്യൻ. സൂര്യൻ എന്തിനാ പ്രകാശിക്കുന്നത്? മറ്റുള്ളവർക്കായി സ്വയം കത്തി എരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ. വറ്റാത്ത നിറവാർന്ന നിൻ തപ്തദീപ്തമാം അക്ഷയപാത്രത്തിൽ നിന്നുറന്നൊഴുകുന്ന ഒരിത്തിരി ചുടുവാൽ വെളിച്ചം കുടിച്ചിവിടെ ഈ ചെറിയ വട്ടത്തിൽ ഈ കൊച്ചുഭൂമിയിൽ ജീവന്റെ ഉന്മത്ത നൃത്തം എന്നാണ്. മറ്റുള്ളവർക്കായി സ്വയം കത്തിയിരിക്കുകയാണ്. അതാണ് ബുദ്ധനും അതാണ് കൃഷ്ണനും അതാണ് എല്ലാ വേദങ്ങളും മതങ്ങളും ഒക്കെ പറഞ്ഞത് മറ്റുള്ളവർക്കായി പ്രകാശിക്കാനാണ്. ആ വൃക്ഷം ചെയ്യുന്നത് പോലെ, ആ നദി ചെയ്യുന്നത് പോലെ, ആ സൂര്യൻ ചെയ്യുന്നത് പോലെ ചെയ്യാനാണ് നമ്മളോട് കൽപ്പിച്ചത്. അത് ചെയ്യുമ്പോൾ എല്ലാം തീർന്നു, അതിരുവരമ്പുകൾ അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാവുന്നു, എല്ലാവരും ഒന്നാവും. ശ്രീനാരായണ ഗുരുവിനെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അയ്യപ്പൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യനായിട്ട് അയ്യപ്പൻ മാഷി ദൈവമില്ല അല്ലേ, ജാതിയില്ല മതില്ല ദൈവമില്ല എന്നാണ് പറഞ്ഞത്. ശ്രീനാരായണ ഗുരു പറഞ്ഞത് ഒരു ജാതി ഒരു മതം ഒരു ദൈവമായി. അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ അടുത്ത് വന്ന് മറ്റനുയായികൾ കംപ്ലൈൻറ്റ് പറഞ്ഞു, ഇങ്ങനെ അയ്യപ്പ മാഷ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാൾക്കുണ്ട് ദൈവമില്ല ജാതിയില്ല മതില്ല എന്ന്. ഗുരു പറയണ വേറൊന്നാണ്, അത് ശരിയല്ലല്ലോ, അങ്ങനെ നിരീശ്വരത്വമാണ് അദ്ദേഹം പറയണത്. ഗുരു അതിന് പറഞ്ഞ മറുപടി എന്തായിരുന്നു? നിങ്ങളെല്ലാവരും കേട്ടുകയാണ്. ഗുരു പറഞ്ഞ മറുപടി, അവൻ പ്രവൃത്തിയിൽ അതുണ്ട്, അത് മതി. ഞാൻ ഇതൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ ദൈവമുണ്ട്, അത് മതി. അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ ഒരു കുഴപ്പമില്ല. ഗുരു അതിന് മത്സരിക്കാനും തർക്കിക്കാനും കുഴപ്പമുണ്ടാക്കാനൊന്നും പോയില്ല. എന്താണ് അദ്ദേഹം വേണമെങ്കിൽ ഇന്നൊക്കെ ആണെങ്കിൽ സംഘടനയിൽ നിന്ന് അങ്ങ് പുറത്താക്കും ഇല്ലേ, ഇന്നൊക്കെ ആണെങ്കിൽ മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്തിട്ട് അയാളെ പുറത്താക്കി എന്ന് പത്രത്തിൽ കൊടുത്ത് രണ്ടാളും ഒരു പത്രസമ്മേളനം, ഗുരുവും പുറത്തു പോയ അയ്യപ്പനും ഇല്ലേ, അതല്ലേ ഇന്നത്തെ സ്ഥിതി? നല്ല കാര്യമുണ്ട്, അദ്ദേഹം ചെയ്തല്ലേ ശരി. ഈ ബുദ്ധൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാരെ കുറിച്ചൊക്കെ ഇവിടെ ഒരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ട്. ബുദ്ധൻ പിന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളോടുകൂടി അദ്ദേഹം ഇങ്ങനെ ഇരിക്കുമ്പം കൂടിയിരിക്കുമ്പം വേറൊരു ഗുരു അവിടെ വന്ന് സന്ദർശനം നടത്തുന്ന ഒരു ദിവസമായിരുന്നു. ലോകത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഗുരു ശ്രീബുദ്ധനെ കാണാൻ വരുന്നു. ഇപ്പൊ രണ്ടു കൂട്ടരുടെയും ശിഷ്യന്മാരുണ്ട്, വളരെ ആകാംക്ഷയോട് കൂടി ഇവര് തമ്മിൽ എന്തൊക്കെയാണ് പറയാൻ പോകുന്ന അറിയാൻ വേണ്ടിയിരുന്നത്രേ. അങ്ങനെ ആ ദിവസം വന്നു, ഉത്സവ പ്രതീതിയിൽ ഈ രണ്ട് ഗുരുക്കന്മാരും കൂടി അടുത്തടുത്ത് വന്നിരുന്നു, മുഖത്തോട് മുഖം നോക്കി. ശിഷ്യഗണങ്ങളൊക്കെ അന്താളിച്ച് നിൽക്കുകയാണ്, ഇവര് സംസാരിക്കുന്നത് കേട്ടു വല്ലതും മനസ്സിലാക്കാൻ വരും. രണ്ടു ദിവസം അവിടെ താമസിച്ചു തരും, ഒരക്ഷരം തമ്മിൽ തമ്മിൽ മിണ്ടിയില്ലായിരുന്നു, ഒരു മൗന മന്ദഹാസം മാത്രമായിട്ട്. അത് കഴിഞ്ഞ് മറ്റേ ഗുരു സ്ഥലം വിട്ടപ്പോൾ ബുദ്ധൻ്റെ ശിഷ്യന്മാർ ചോദിച്ചു, അല്ല ഗുരു ഞങ്ങൾ ആകാംക്ഷയോടെ കൂട്ടി അങ്ങ് വന്ന് സംസാരിച്ചു. എൻ്റെ ആ മന്ദഹാസത്തിൽ നിന്ന് അദ്ദേഹത്തിന് എന്നെയും മനസ്സിലായി, അദ്ദേഹത്തിനെ നോക്കിയപ്പോൾ അത് എനിക്കും മനസ്സിലായി. പിന്നെ നീ എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, വി അണ്ടർസ്റ്റുഡ് ഈച്ച് അതർ, ദാറ്റ്സ് എനഫ്. അപ്പം മൗനം എന്ന് പറഞ്ഞ വളരെ ഈ വാചാലതയേക്കാൾ എത്രയോ വലിയ സംഭവമല്ലേ മൗനം. വാസ്തവത്തിൽ ഞാൻ ഈ ജെ നന്ദകുമാറും മധുവേട്ടനോടൊക്കെ പറയാണ്, നമ്മുടെ ഗവൺമെന്റിനെ കൊണ്ട് ഒരു ദിവസം നിശബ്ദതയുടെ ദിനമാക്കാൻ ശ്രമിക്കുക. ഇപ്പൊ ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ, വാലന്റീൻ ഡേ, എല്ലാത്തിനും ഡേ ഉണ്ട്, നേഴ്സുമാരുടെ ഡേ, ഒരു ദിവസം ആരും സംസാരിക്കരുത്. ക്യാൻ യു ടേക്ക് എ ഡിസിഷൻ ലൈക്ക് ദാറ്റ്? ലോകത്തിലൊരു അത്ഭുതമായിരിക്കും ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിക്കുന്നത്. ഒരു ദിവസം മനുഷ്യരൊക്കെ ആരും സംസാരിക്കരുത്, അത് വലിയ മാറ്റം വരുത്തും. എന്നാലും ചാടിക്കേറി മിണ്ടുന്ന ആരെങ്കിലും ഉണ്ടാവും, അവൻ മിണ്ടിക്കോട്ടെ, അവൻ അറസ്റ്റ് ചെയ്യൊന്നും വേണ്ട, അവൻ മിണ്ടിക്കോട്ടെ. പക്ഷേ സംസാരിക്കാതെ ഇരിക്കണം എന്ന് തീരുമാനിക്കുന്ന ആളുകൾക്ക് അത് നല്ല സൗകര്യമാവും അല്ലേ. വാസ്തവത്തിൽ നമ്മൾ സംഗീതം ആസ്വദിക്കാറുണ്ട്, ഇപ്പൊ മനോഹരമായിട്ട് പ്രാർത്ഥന നമ്മൾ കേട്ടു. ആ സംഗീതത്തിലെ വാചകങ്ങളല്ലല്ലോ, വാക്കുകൾ മാത്രമല്ലല്ലോ സംഗീതം ഉണ്ടാക്കുന്നത്, അതിനിടയിലുള്ള ഗ്യാപ്പാണ്, ആ ഇടയിലുള്ള നിശബ്ദതയാണ് ആ സംഗീതം. അല്ലാതെ ആ വാക്കുകളും വരികളും മാത്രമല്ല, ആ ശബ്ദം മാത്രമല്ല. അത്ഭുതകരമായൊരു സംഭവമാണ് ഈ മൗനം എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ എന്ന യോഗ ഡേയും കൂടിയാണ്. യോഗയും ധ്യാനവും ഉണ്ട്. യോഗം എല്ലാവരും ഒന്ന് ഒരു യോജിക്കുന്നതിനാണ് യോഗം എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ ധ്യാന നിരതനായിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു പ്രവാചകനുണ്ട് ലോകത്ത്? ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ധ്യാന നിരതനായിട്ടില്ലാത്ത ഒരാളില്ല. പ്രവാചകൻ മുഹമ്മദ് ഹിറാ ഗുഹയിൽ ധ്യാന നിരതനായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് വെളിപാടുണ്ടാകുന്നത്. യേശു 40 ദിവസം ധ്യാന നിരതനായിട്ടിരുന്നു എന്നുണ്ട്. ആരാണ് മെഡിറ്റേഷൻ നടത്താതെ വല്ലതും കിട്ടിയിട്ടുള്ളത്? ഇത്ര
പ്രധാനമായിട്ടുള്ളൊരു സംഗതിയാണ്. പലതരത്തിലുള്ള മെഡിറ്റേഷൻസ് ഉണ്ടായിരിക്കും. രാജയോഗ മെഡിറ്റേഷൻ ഞാൻ കുറച്ചൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം മെഡിറ്റേഷൻ ധ്യാനനിരതനായി തീരുക എന്നുള്ളത് വല്ലാത്തൊരു അനുഭൂതിയാണ്. ഇപ്പോൾ ഇവിടെ നേരത്തെ പ്രാർത്ഥന, എന്താണ് ആ പ്രാർത്ഥനയെ കൊണ്ട് സംഭവിക്കുന്നത്? ആ പ്രാർത്ഥനയുടെ നേരത്ത് ധ്യാനനിരതനായിരിക്കണം. ഏതോ ഒരു ഇതാണ്. അപ്പോൾ പുതിയൊരു ലോകം നമ്മൾ അനാവരണം ചെയ്യണം. മനുഷ്യർക്ക് എല്ലാം ഒന്നും സാധിക്കില്ല. ഇപ്പോൾ കഴുകനാണെങ്കിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ താഴെയുള്ള ഒരു എലിയെ പോലും ആകാശത്ത് പറന്നു നടക്കുന്ന കഴുകനും പരുന്തിനും കാണാൻ സാധിക്കും. എനിക്ക് ആ തൊട്ട് മുമ്പിലിരിക്കുന്ന പി ആറിനെ കാണാമെന്നല്ല, എൻ്റെ ബാക്കിലുള്ള കാണാൻ കഴിയും. ഇതിന് നമ്മുടെ എല്ലാ ശബ്ദങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ടോ? ചെറുതും വലുതുമായ ശബ്ദം കേൾക്കുന്നു. നേരത്തെ നന്നായിട്ട് പറഞ്ഞ ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി റൈറ്റ്. നിങ്ങളെല്ലാവരും എന്നെ ശ്രദ്ധിക്കുകയാണെന്ന് എനിക്ക് തോന്നുകയാണ്. പക്ഷേ നിങ്ങൾക്കും എനിക്ക് ഉള്ളൊരു സദസ്സിലിരിക്കുന്നവർക്ക് എപ്പോഴും ഉള്ളൊരു ഗുണം എന്താ വെച്ചാൽ, ശ്രദ്ധിക്കുന്നതാണ് ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സംസാരിക്കുന്നവനെ തോന്നിപ്പിക്കുന്ന വിധം ഇരിക്കാനുള്ള കൗശലം എല്ലാവരും ആർജിച്ചിട്ടുണ്ട്. അത് സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് അല്ലേ? എന്തേട്ടാ, സ്കൂളിൽ നിന്ന് കിട്ടിയതാണ്. ടീച്ചറെ മുമ്പിൽ ഇങ്ങനെ അറ്റൻഷൻ ആയിട്ട് ഇരിക്കുന്നത് പോലെ തോന്നിപ്പിക്കും. പക്ഷെ അതിലൊന്നും ഞാൻ എനിക്ക് അറിയാം അങ്ങനെയല്ല. നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം എന്നെ കേൾക്കുകയാണെന്ന് നടിച്ചിരിക്കാൻ ഞാൻ നിങ്ങൾ മാത്രമല്ല പറഞ്ഞത്, ജനറലായിട്ട് പറയുകയാണ്. നിങ്ങൾ ശരിക്കും കേൾക്കുന്നവരാണ്. സോറി, എനിക്ക് ഇവിടുന്ന് പോകാൻ വേണ്ടല്ലോ, അതുകൊണ്ട്. അപ്പോ നിങ്ങളെല്ലാവരും എന്നെ കേൾക്കുന്നത് പോലെ ഇരിക്കുകയാണെന്ന് പറയുമ്പോൾ നിങ്ങളെ മാത്രം ശ്രദ്ധിച്ച് സംസാരിക്കുന്നത് പോലെയുള്ള കൗശലം എനിക്കുണ്ട്. അല്ല, നമ്മൾ രണ്ടുപേരും മോശക്കാരല്ല. അപ്പൊ ഞാൻ പറയുന്നത്, മനുഷ്യൻ എപ്പോഴും ഒന്നുകിൽ പാസ്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചറാണ് അധികം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഇവിടെ ഉണ്ടായിരിക്കില്ല. വർത്തമാനകാലത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് സകല വേദങ്ങളും ഒക്കെ അനുശാസിക്കുന്നത്. ഞാൻ മനസ്സിലാക്കില്ല, വർത്തമാനല്ല, പ്രസന്റല്ല. നമ്മളാരും ഇവിടെ പ്രസന്റല്ല. പക്ഷെ ജീവജാലങ്ങളൊക്കെ എപ്പോഴും പ്രസന്റാണ്. അണ്ണാൻ, മുയൽ, സദാ ജാഗ്രത, അലർട്ട്. മനുഷ്യനോ? ഇവനത് നിർത്തിയിട്ട് വേണം പോയാൽ നാട്ടിലും. അങ്ങനെയാണ്. അത് ആരുടെയും കുഴപ്പമില്ല. മനുഷ്യൻ്റെ ഒരു ഉറക്കാണ്, ഒരു നിദ്രയിലാണ് മനുഷ്യൻ. അതുകൊണ്ട് നമ്മൾ പിന്നെ തൂരീയത്തിലൊക്കെ എത്താൻ ഒരുപാട് സമയമെടുക്കും. നിദ്ര വിട്ട് ഉണർന്നിട്ട് വേണ്ടേ? 4-ാമത്തെ അവസ്ഥ പോയിട്ട് ഈ അവസ്ഥ തന്നെ ഒന്ന് മാറിക്കിട്ടാൻ എന്തുമാത്രം പ്രയാസത്തിലിരിക്കുന്നു. ഇനിയിപ്പോൾ മെഡിറ്റേഷൻ പോയാലോ? മെഡിറ്റേഷനിൽ ഏറ്റവും റിലാക്സ്ഡ് ആയിട്ടിരുന്ന ഉറങ്ങിപ്പോ, തീരെ അലർട്ടായിട്ടിരിക്കുന്ന മെഡിറ്റേഷൻ നടക്കാതെ വരും. രണ്ടിൻ്റെ ഇടയിലൊരു അവസ്ഥ വേണം ശരിക്കും. ഞാൻ പറയുന്നത്, മനുഷ്യൻ എപ്പോഴും ഒന്നുകിൽ ഇതുവരെ കഴിഞ്ഞത് ആലോചിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വരാൻ പോകുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഇല്ലാന്നർത്ഥം. അപ്പൊ മനുഷ്യനെ അലർട്ടാക്കുന്ന, ജാഗ്രതയുള്ളവനാക്കുന്ന എല്ലാം മനുഷ്യരും സൃഷ്ടിക്കപ്പെട്ടത് നല്ലവരായിട്ട് തന്നെയാണ്. നേരത്തെ ഗീതയിൽ നിന്ന് മറ്റു പറഞ്ഞല്ലോ, ഇവിടെ എല്ലാ ആത്മാക്കളും നല്ല ആത്മാക്കളാണ്. ആരും അങ്ങനെ ജനിക്കുമ്പോഴേ പാപിയാണെന്ന് കരുതുന്നവരുണ്ട്. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി റോങ് എന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാവരെയും ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത് നല്ല രീതിയിലാണ്. ഖുർആനിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിലാണ്, നേരെ ചൊവ്വയാണ്. എല്ലാ ആത്മാക്കളും ശുദ്ധമാണ്. ആത്മാവ് പരമാത്മാവിൽ നിന്ന് വന്നതാണ്, പരമാത്മാവിലേക്ക് തിരിച്ചു പോകുന്നതാണ്. ഒരു വണ്ടി ഓടിക്കുന്നത് പോലെ, നമ്മളൊരു ഡ്രൈവറായിരിക്കുന്നത് പോലെ ഈ ബോഡിയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നു മുതൽ. അപ്പൊ ആ ആത്മബോധത്തിനായി തീരാൻ, അവബോധമുള്ളവനായി തീരാൻ മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഒരു ഹെൽത്ത് ടിപ്പ് മാത്രമൊന്നും അല്ലാതെ. അപ്പൊ ആ യോഗ ഡേ എന്ന് പറയുന്നത്, അപ്പൊ യോഗ, ഇപ്പൊ ലോകം തന്നെ യോഗയെ ശ്രദ്ധിച്ചു തുടങ്ങി. സൗദി അറേബ്യയിൽ ഇന്നും ഞാൻ വായിച്ചു, എൻ്റെ സ്നേഹിതൻ്റെ അടുക്ക അവരെ കുറിച്ച് എഴുതാറുണ്ട്. നൌഫ് മർവായി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് സൗദിയിലെ ഏറ്റവും വലിയ യോഗാചാര്യ. അവര് പിന്നെ ഒരുപാട് യോഗ ക്ലാസ്സുകളും അത് വളരെ ഡെവലപ്പ് ചെയ്ത് അവസാനം ആയുർവേദം എല്ലാം അവിടെ തുടങ്ങിയിട്ടുണ്ട്. ആ ശരിയാണോ? അവര് ഇവിടെ ഉണ്ടല്ലേ. അപ്പൊ ഇങ്ങനെ എല്ലാ, ഇപ്പൊ അതുപോലെ എല്ലാ ആദർശങ്ങളും എല്ലാ ആശയങ്ങളും എല്ലാ വേദഗ്രന്ഥങ്ങളും എല്ലാവരും പഠിക്കുന്ന സാഹചര്യം വരികയാണ്. സൗദിയിലാണെങ്കിൽ ഇപ്പൊ മഹാഭാരതം, രാമായണം പഠനത്തിന്റെ ഭാഗമാക്കുന്നു. അവിടെ UAE വലിയ ക്ഷേത്രങ്ങൾ പണിതുകൊണ്ടിരിക്കുന്നു.
ഇങ്ങനെയെല്ലാം പരസ്പരം എല്ലാവരെയും അറിയുകയും എല്ലാ അതിരുവരമ്പുകൾ ലംഘിക്കുകയും ദൈവം ഒന്നാണ്, ഞാൻ മനസ്സിലാക്കുന്ന വേദങ്ങളിൽ ഏകയേവ ഏകയേവ എന്ന് പലതവണ പറഞ്ഞിട്ടുണ്ടെന്നാണ്. ഒന്ന് രണ്ടില്ലാത്ത വിധം ഒന്നാണെന്ന് പറഞ്ഞിട്ട് പത്തില്ലാത്ത വിധം വരെ എത്തിയിട്ടുണ്ട് അല്ലേ. ഒന്നാണ് ആകെ. ഇപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞ വാട്ട് ഇസ് ദാറ്റ്? ദൈവം ഒന്നുള്ളൂന്ന് മാത്രമാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഇസ്ലാം. ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞ അനുബന്ധങ്ങളാണ്, അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസാണ്. ഏകം സത് വിപ്ര ബഹുദ വദന്തി, ദൈവം ഒന്നാണ്. ആചാര്യന്മാർ അതിനെ പലയിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ടോ? അതുപോലെ ഇപ്പം വേദഗ്രന്ഥങ്ങൾ മുഴുവൻ ഏകദൈവം വിശ്വാസമാണ്. ഇന്ത്യ ഭാരതീയ ദർശനം തന്നെ ഏകദൈവ വിശ്വാസമാണ്. പിന്നെ അതിന് ഒരുപാട് ഭാവവാഹാദികളുണ്ടെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ഞാനൊരു യാത്രികനായിരുന്നു, ഇപ്പം ഞാൻ നിങ്ങൾ അംഗീകരിക്കുമെങ്കിൽ ഒരു പ്രഭാഷകനാണ്. തിരിച്ചു പോയാൽ എൻ്റെ ഭാര്യക്ക് ഭർത്താവാണ്, മക്കൾക്ക് അച്ഛനാണ്, ഇതെല്ലാം ഒരേ കെ.എൻ.എ. ഖാദർ. ഇപ്പം എൻ്റെ വ്യത്യസ്ത ഭാവങ്ങളാണ് ഓരോരുത്തർ ആരാധിക്കുന്നത്. എൻ്റെ ഭാര്യ ഭർത്താവിനെ ആരാധിക്കുന്നു, മക്കൾ അച്ഛനെ ബഹുമാനിക്കുന്നു, ഡ്രൈവർ യാത്രികനെ കൊണ്ടുവരുന്നു, പ്രഭാഷകൻ പ്രഭാഷണം നടത്തുന്നു. അപ്പോൾ ഇതെല്ലാം ഒരാളല്ലേ. അപ്പോൾ ഇതേ മാതിരിയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, ഇതെല്ലാം ഞാൻ പറയുന്നതൊക്കെ പഠിപ്പിക്കണം. ബുദ്ധ സിദ്ധാന്തങ്ങളും അതുപോലെ വേദഗ്രന്ഥങ്ങളൊക്കെ ധാരാളമായിട്ട് പഠിപ്പിക്കപ്പെടണം, മനസ്സിലാക്കപ്പെടണം. ഖുർആനും ബൈബിളും വേദങ്ങളും ഉപനിഷത്തുകളും ബുദ്ധനും ജൈനനും എല്ലാം പരസ്പരം അറിയാനും മനസ്സിലാക്കാനും നമുക്ക് സാധിച്ചാൽ വളരെ നന്നായിരിക്കും. ഭാരതീയതയുടെ, ഭാരതീയൻ്റെ അഭിമാനം വർദ്ധിക്കുവാനും നമ്മുടെ ദർശനങ്ങളെ ലോകോ സമസ്ത സുഖിനോ ഭവന്തി എന്ന യഥാർത്ഥ നിലവാരത്തിലേക്ക് കൊണ്ടുവരാനും നമുക്ക് സാധിക്കുന്നുള്ളതാണ് ഞാൻ കാണുന്നത്. എന്തായാലും ഇന്നത്തെ ഈ സാഹചര്യം ഒരുക്കിയവർക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ പാരിസ്ഥിതികമായ വിഷയങ്ങളും അതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഒരു സന്ദേശം കൂടി ഇന്ന് ഈ പ്രകാശൻ ട്രസ്റ്റിൻ്റെ പദ്ധതി പ്രകാരം കേസരി സമുച്ചയത്തിൽ ആവിഷ്കരിച്ച നല്ല കാര്യമാണ്. പാരിസ്ഥിതികമായ വിഷയം, ഒരു ഗവൺമെൻറ്റും ലോകത്ത് ഇന്നു വരെ എത്ര കോടി മുടക്കിയാലും ഒരു പുഴ ഉണ്ടാക്കാൻ സാധ്യല്ല. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 100,000,000,000 രൂപ മുടക്കിയിട്ട് ഒരു ചെറിയ പുഴ ഉണ്ടാക്കാൻ പറ്റും, ഒരു പർവ്വതം സൃഷ്ടിക്കാൻ സാധിക്കും, നശിപ്പിക്കാൻ നമുക്ക് സാധിക്കും. പുഴയില്ല പുഴയെ കൊല്ലാൻ നമുക്ക് സാധിക്കും, പർവ്വതങ്ങളെ നശിപ്പിക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ വി ക്യാൻ നെവർ. ഒരു വൃക്ഷം എന്ന് പറഞ്ഞാൽ നിസ്സാര സംഭവമല്ല, എത്ര വർഷങ്ങൾ കൊണ്ടുണ്ടാകാം. വൃക്ഷത്തിൻ്റെയൊക്കെ വില അറിയണമെങ്കിൽ ഗൾഫിലൊക്കെ പോയി നോക്കണം. ഇന്ത്യയുടെയും കേരളത്തിലെയും മനോഹരമായ ഹരിതാപമായ ഒരെണ്ണം നട്ടുപിടിപ്പിച്ചതിനെങ്ങാനും വണ്ടി തട്ടി കേട് വരുത്തിയാൽ ലക്ഷങ്ങൾ നമുക്ക് പ്രതിഫലം കൊടുക്കേണ്ടി വരും, നഷ്ടം കൊടുക്കേണ്ടി വരും. ഇത്ര കാത്തുള്ളത് വിത്തിനെ മഹാവൃക്ഷമാക്കുന്ന വൃക്ഷത്തിൽ വിത്തുകൾ വിതക്കുന്ന നിറക്കുന്ന കാറ്റിൻ്റെ കൈകളിലെടുത്തവയെ എമ്പാടുമായി കുടിയിരുത്തി ഇടിവെട്ടി മുള പൊട്ടി ഇല നീട്ടി വെയിൽ മോന്തി ശതശാഖികൾ പടർത്തിയൊരു കാടിൻ്റെ സാന്ദ്ര ഹരിതാപമാം ദൃശ്യമാം സംഗീതമാക്കുന്ന ജീവന്റെ ഉന്മത്ത നൃത്തം എന്നാണ്. ഇപ്പോൾ ഒരു വിത്ത് മഹാവൃക്ഷമായി പിന്നെയും വിത്തുകളുണ്ടാക്കി, ആ വിത്തുകൾ കാറ്റെടുത്ത് ഇടിവെട്ടി മുള പൊട്ടി ഇല നീട്ടി വെയിൽ മോന്തിയാണ് പിന്നെ ഒരു മഹാവൃക്ഷം മഹാവനം തന്നെ ആയിത്തീരുന്നില്ലേ. നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ പാരിസ്ഥിതികമായ അവസ്ഥയുടെ സംരക്ഷണവും എല്ലാ ഭാരതീയ ദർശനങ്ങളോടും ആഭിമുഖ്യം പുലർത്തിയും നമ്മുടെ രാജ്യത്തെ എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് നിന്നും നമ്മുടെ രാഷ്ട്ര പുരോഗതിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ ഒന്നു ചേരേണ്ടുന്ന ഒരു സമയമാണിതെന്ന് ഞാൻ കരുതുകയാണ്. പഴയതുപോലെ സംഘർഷങ്ങൾ പഴയതിൽ നിന്ന് ഭിന്നമായി സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്നൊരു കാലമാണ്. ലോകമാകെ ചെറുതും വലുതുമായിട്ടുള്ള യുദ്ധങ്ങൾ നടന്നു വരികയാണ്. 5,000 വർഷത്തെ മാനവരാശിയുടെ ചരിത്രത്തിൽ 3,000 യുദ്ധമെങ്കിലും നടന്നിട്ടെന്നാണ് പറയുന്നത്. ഇപ്പോഴും ഉക്രൈൻ റഷ്യ വാർ നടന്നുകൊണ്ടിരിക്കുക അല്ലേ. ഞാൻ പണ്ട് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ റിട്ടേൺ ടു ഇന്ത്യ എന്നൊരു ലെസൺ ഉണ്ടായിരുന്നു. ആ ലെസനൊരു ചെറിയ സ്റ്റോറി ആയിരുന്നു. അതായത് എല്ലാ രാഷ്ട്രങ്ങളുടെയും പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും കൂടി ഒരു അജ്ഞാതമായ ദ്വീപിൽ സമ്മേളിച്ചു തരും. പഠിച്ച പുസ്തകത്തിൽ ഉണ്ടായിരുന്നതാണ്. സമ്മേളിച്ചത് എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ തീർക്കാനും യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനും സമാധാനത്തിന് വേണ്ടി സമ്മേളിച്ചാണ്. അപ്പോൾ ആ ദ്വീപിലുണ്ടായിരുന്ന കുറച്ച് ആദിവാസികൾ അവിടെയുള്ള അപൂർവമായ ഒരു പഴം പെരക്കൊക്കെ കൊണ്ടുകൊടുത്തു, വെരി സ്വീറ്റ്. അത് കഴിച്ചപ്പോൾ ഇവർക്കെല്ലാം
ഉന്മത്തരായി. എന്നുവെച്ചാൽ ആറുമാസക്കാലം കുംഭകർണനെ പോലെ ഉറങ്ങിന്ന എല്ലാ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും രാഷ്ട്രത്തലവന്മാരും ഉറങ്ങാൻ തുടങ്ങി. അവരുറങ്ങിക്കിടന്ന ആറുമാസം ലോകത്ത് സമാധാനം ഉണ്ടായി എന്നാണ് ഈ സ്റ്റോറിക്ക് വഴി പതിപ്പെട്ട ഒരാളാ ഞാൻ. പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയുണ്ടല്ലോ, സമാധാനം ഇല്ലാതാക്കുന്ന ആ സമാധാനം നിലനിൽക്കലാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. പുത്രരെയെല്ലാം കൊന്ന കൊല്ലിച്ച യുദ്ധത്തിന്റെ ദുഃഖ സാക്ഷിയായെന്നും ഗാന്ധാരി കരയുന്നു. സൂര്യന് പിറന്നതൻ കടിഞ്ഞൂൽ പുത്രൻ ഏതോ സൂതന്റെ കരിക്കാടി കുടിച്ചു വളർന്നതും മാനത്ത് സൂര്യൻ പോലെ പോർനിലത്തവൻ അഭിമാനിയായി ജ്വലിച്ചതും അനുജനെ ഇതോ അസ്ത്രമാരിയിൽ അവൻ ധീരം അസ്തമിച്ചതും ജയം ആരുടേതെന്ന് ഓരുവാൻ ആർക്കാർക്കും ആവാഞ്ഞതും രാജമാതാവാം കുന്തി ഓർമ്മ തന്നെ ഇടപെടുത്തൊരായിരം മാതാക്കളിലൂടെ ഇന്നും കരയുന്നു. അകല ഗ്രാമങ്ങളിൽ നൂറ് പൂരകൾക്കുള്ളിൽ അപമാനിതയായ പാഞ്ചാലി കരയുന്നു. വലിയോരുടെ മതമത്സര പത്മവ്യൂഹ വലയം തന്നിൽ രക്തസാക്ഷിയാം തന്നെ ഉണ്ണിയെ വിളിച്ച് മാറത്തല ചാർക്കുന്നു സുഭദ്ര. ദുർവിധി വൈധവ്യം ചേർത്തൊരു ഉത്തരം മൂർച്ഛിക്കുന്നു. വെട്ടുക മുറിക്കുക പങ്കുവെക്കുക ഗ്രാമം പട്ടണം ജനപഥമൊക്കെയും കൊന്നും തിന്നും വാഴുക അല്ലേ സിംഹങ്ങളായും മനുഷ്യ മർത്യരാവുക മാത്രം വയ്യാന. ജന്തുത ജയിക്കുന്നു. ആ മഹാഭാരത യുദ്ധത്തെക്കുറിച്ച് പാടിയ കവി പാടിയതിന് സമാനമായ സാഹചര്യങ്ങളിൽ ലോകരാഷ്ട്രങ്ങളിൽ നിലനിൽക്കുമ്പോൾ സമാധാനവും കരുണയും സ്നേഹവും അഹിംസയും പ്രഭചൊരിഞ്ഞ് ഈ ഭാരതത്തിൻ്റെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അന്തർധാര ലോകമാകെ പ്രകാശം പരത്തട്ടെ എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു.